പറഞ്ഞത് ശരിയാ. എല്ലാത്തിനും കാരണം എനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് തന്നെയാ. ശാരിയും സംശയിച്ചു തുടങ്ങിയെങ്കിൽ അവളെ കുറ്റപ്പെടുത്താനാവില്ല. വാസന്തിയെല്ലാം കേട്ട് തളർന്നു കിടന്നതാ. ഇപ്പോ എഴുന്നേക്കാൻ പറ്റുന്നില്ല. പഴയ ബാക്ക് പെയിൻ വീണ്ടും തുടങ്ങിയിരിക്കുക. മനസ്സ് തളരുമ്പോ എല്ലാ അസുഖങ്ങളും തലവെക്കും. മനസ്സിന്റെ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ ആണല്ലോ ശാരീരിക അസുഖത്തെ അതിജീവിക്കുന്നത്. ആദ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ലോ ദുസ്വപ്നങ്ങൾ കാണുന്നത്. നീ അത് വിട്. വാസന്തയ്ക്ക് ബാക്ക് പെയിൻ കൂടുതലുണ്ടെങ്കിൽ വൈകിട്ട് രവി വരുന്നവരെ കാത്തു നിൽക്കണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. പെയിൻ കില്ലർ കഴിച്ചപ്പോൾ അല്പം ആശ്വാസമുണ്ട്. പെയിൻകില്ലർ ശരീരത്തിന്റെ വേദനയെ മാറ്റൂ. മനസ്സിന്റെ വേദന മാറ്റാനുള്ള പെയിൻ കില്ലർ ഒന്നും നിലവിലില്ല. അതിനൊരു പരിഹാരം എന്താണെന്നും എനിക്കറിയില്ല. ഏട്ടനൊന്ന് ആദ്യോട് സംസാരിച്ചാല്. തടഞ്ഞു നിർത്താനാവില്ല പല. കൗസ്തുഭത്തിലെ ക്യാപ്റ്റനാണ് ഞാനെന്ന് നിങ്ങളൊക്കെ പറയുമെങ്കിലും അത് വെറും അലങ്കാരമാണെന്ന് എനിക്കിപ്പോ ബോധ്യപ്പെട്ടു. അല്ലെങ്കിലും എക്കാലവും ഒരാളുടെ ക്യാപ്റ്റൻസിൽ എന്തെങ്കിലും മുമ്പോട്ട് പോയിട്ടുണ്ടോ? കൽപ്പനകൾ കൊടുത്ത് കബന്ധങ്ങൾ വീഴ്ത്തിയ ചക്രവർത്തിമാർ നിരായുധരായി കൽപ്പന കൊടുക്കാൻ കെൽപ്പില്ലാതെ വെറും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്ന ചരിത്രം നമ്മൾ പഠിച്ചിട്ടില്ലേ? അതൊക്കെ ഓർക്കുമ്പോ ഈ കൗസ്തുഭത്തിലെ ക്യാപ്റ്റൻ ആരുബാല യൗവനത്തിൽ സകലരെയും മറന്ന് പടയോട്ടം നടത്തിയവരൊക്കെ സ്നേഹത്തിന്റെ തണൽ തേടി അലഞ്ഞു നടന്നിട്ടുണ്ട്. ഫ്ളാറ്റും കാറും വലിയ ബാങ്ക് ബാലൻസ് ഒന്നും അല്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട മൂലധനം. സ്നേഹമാണ്. അത് നമുക്ക് കരുതി വെക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി. നിന്നെ ആശ്വസിപ്പിക്കാൻ ചേട്ടന്റെ കയ്യിൽ ഈ പഴഞ്ചൻ വേദാന്തങ്ങളെ ഉള്ളൂ. വേദാന്തങ്ങളൊന്നും വേദന മാറ്റില്ല എന്നറിയാം. എന്നാലും പറയുക, പരിഹാരം അറിയാത്ത പ്രതിസന്ധിയിൽ നിന്നുള്ള ഒരുതരം എസ്കേപ്പിസം. ഞാനും റാണിയും ഇവിടുന്ന് ഫ്ളാറ്റിലേക്ക് മാറി താമസിക്കുന്നതിനെ കുറിച്ച് കസ്തൂരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാറും റാണി ചേച്ചി ഇവിടുന്ന് പോവരുത്. എത്ര സന്തോഷത്തിൽ കഴിഞ്ഞ കുടുംബം സാറിന്റെ ഈ ഒറ്റ തീരുമാനം കൊണ്ട് തകർന്നു പോയത്. മുഖത്തും ചിരിയില്ല, ഒരു മിണ്ടാട്ടവും ഇല്ല. ഈ വീട്ടിലുള്ളവരുടെ സങ്കടം സാറിന് കാണാൻ പറ്റുന്നില്ലേ? എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെയും വേദന എന്റേത് കൂടിയാ. ഈ ജീവിതത്തിൽ എന്റെ അച്ഛനെയും അമ്മയും എന്റെ വല്യച്ഛനെയും വല്യമ്മയും അങ്ങനെ ഓരോരുത്തരെയും ഒരിക്കലും പിരിഞ്ഞു പോകരുതെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ. ഒരു കൂട്ടുകുടുംബത്തിലാണ് ജീവിക്കുന്നതെന്ന് അഹങ്കരിച്ചവനാ ഞാൻ. എന്നിട്ടും എനിക്ക് ഇവിടുന്ന് മാറി ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്ത് സാഹചര്യ സാർ ഇപ്പൊ ഉണ്ടായത്? ഈ വീട്ടിലുള്ളവരെ സങ്കടപ്പെടുത്തിയ സാറിന് ശാപം കിട്ടും. ആ ശാപത്തിന്റെ നല്ലൊരു വിഹിതം
നിനക്ക് കൂടി അർഹതപ്പെട്ടതാ. ഞാൻ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഇവരെ ഉപേക്ഷിച്ച് മാറി താമസിക്കാൻ പോകുന്നത് എന്റെയും റാണിയുടെയും ജീവിതത്തിൽ സ്വകാര്യത കിട്ടാനല്ല. നീ ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല എന്നതുകൊണ്ടാ. അല്ലാതെ റാണിയുടെ അമ്മ ഒരു ഫ്ളാറ്റിന്റെ ചാവി കൊണ്ട് തന്നപ്പോ അത് കണ്ട് ഭ്രമിച്ച് ചാടി വീണതല്ല. നീ കാരണം ഞാൻ പെട്ട ഗതികേടിൽ നിന്ന് ഒരാശ്വാസത്തിന് വേണ്ടി എടുത്ത തീരുമാനമാണിത്. എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുന്നത് നീ ഒറ്റവരുത്തിയ. ഈ വീട്ടിൽ എല്ലാവരുടെയും മിണ്ടാട്ടം ഇല്ലാതായതും എല്ലാവരുടെ മുഖത്തും ചിരി ഇല്ലാതാക്കിയതും നീയാ. ചുരുക്കി പറഞ്ഞ നീ ഒരുത്തിയല്ലേ ഈ കൗസ്തുഭത്തെ ശ്മശാനമുഖമാക്കിയത്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. ഞാനും റാണിയും ഇവിടുന്ന് മാറി താമസിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ കസ്തൂരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ തടഞ്ഞു നിർത്താനുള്ള അർഹതയുണ്ടോ? അതല്ല, ഞങ്ങൾ ഇവിടുന്ന് പോകാതിരിക്കാൻ കസ്തൂരിയുടെ കയ്യിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ? എന്നും ഈ കൂട്ടുകുടുംബത്തിൽ എല്ലാവരുടെയും സ്നേഹത്തണലിൽ ജീവിക്കാനുള്ള ആത്മാർത്ഥമായ കൊതുകൊണ്ട് ചോദിക്കുക. എനിക്കും റാണിക്കും ഈ കൗസുഭത്തിൽ തന്നെ കഴിഞ്ഞുകൂടാൻ നീ മറ്റെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യ്, ഇല്ലെങ്കിൽ ഞാൻ റാണിയും കൂട്ടി പോയിരിക്കും. ഇത് ഞാൻ തരില്ല. ആരൊക്കെ കണ്ണീരൊഴിക്കാലും എന്റെ തീരുമാനത്തിൽ മാറ്റവുമില്ല. മോളെ ഇരിക്കെ, അമ്മയ്ക്കിപ്പോ ബാക്ക് പെയിൻ എങ്ങനെയുണ്ട്? ശരീരത്തിനല്ല മോളെ, വേദന മുഴുവൻ മനസ്സിനാ. എന്റെ അമ്മ കൊടുത്ത വേദനയാ. ഈ അമ്മയെ വീണ്ടും കെടുത്തിയത് ഞാനാ. ഞാനാ കാരണക്കാരി. സോറി അമ്മേ, എല്ലാത്തിനും തുടക്കമിട്ടത് എന്റെ അമ്മയാ. ഈ വീട്ടില് എല്ലാവരുടെയും മുഖം കാണുമ്പോ കുറ്റബോധം കൊണ്ട് തളർന്നു പോവാ ഞാൻ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലമ്മേ അമ്മ ഫ്ളാറ്റിന്റെ ചാവി ഇവിടെ കൊണ്ടുവരുമെന്നും ആദ്യം അങ്ങോട്ട് മാറി താമസിക്കാൻ തീരുമാനം എടുക്കുമെന്നും. എനിക്കിവിടെ താമസിക്കാൻ അമ്മ ഇഷ്ടം. നിങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന സ്നേഹം ഉപേക്ഷിച്ച് ഫ്ളാറ്റിന്റെ നാല് ചുവരിലേക്ക് ഞാൻ പോവില്ല. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന് ആദ്യോടൊന്നും പറയമ്മേ. എനിക്ക് നിങ്ങളെല്ലാം ഒപ്പം വേണം. ആദ്യ ഒരു കാര്യത്തിന് വാശി പിടിച്ച പിന്നെ അത് നേടിയെടുക്കുന്നത് വരെ അവൻ പിന്മാറില്ല. കുഞ്ഞിലേ മുതലുള്ള ശീല. എന്നാലും ഞങ്ങളെയൊക്കെ കാണാതെ മാറി താമസിക്കാനുള്ള ചിന്ത അവൻ എവിടുന്ന് വന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഞങ്ങള് പരിചയപ്പെട്ട് അടുത്തപ്പോ ആദ്യം എന്റെ മുന്നിൽ വെച്ച ആദ്യ ഡിമാൻഡ് ഇതായിരുന്നു. ഞങ്ങളുടേത് ഒരു കൂട്ടുകുടുംബമാണ്, അങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്റെ കൂടെ ജീവിക്കാൻ വരാവുള്ളൂന്ന്. ജീവിതത്തിൽ ഒരു ന്യൂക്ലിയർ ഫാമിലിയായി ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ആദ്യക്ക് പറ്റില്ലെന്ന്. വിവാഹത്തിന് മുമ്പ് അമ്മ ഇവിടെ വന്നപ്പോ ഫ്ളാറ്റിന്റെ കാര്യം സംസാരിച്ചതിന് ആദ്യം എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്.
അവൻ തന്നെയാ ഇപ്പൊ ഫ്ലാറ്റിലേക്ക് മാറി താമസിക്കണമെന്ന് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇവിടെ എല്ലാവരും എങ്ങനെയാ മോളെ കണ്ടു നിൽക്ക? അമ്മേ, ഞാൻ എന്താ വേണ്ടത്? മോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ വിളിക്കുമ്പോ കൂടെ പോണ്ടേ? നിന്നെ എങ്ങനെ കുറ്റപ്പെടുത്തും? ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട, കുറ്റക്കാരി ഞാന്. കസ്തൂരി, ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ കരയല്ലേ, നീ ഇങ്ങനെ കരഞ്ഞ ചേച്ചിക്ക് നിയന്ത്രിക്കാനാവില്ല. കസ്തൂരി, പാവം, അതിന് നല്ല സങ്കടമുണ്ട്. അല്ലാതെ റാണിയുടെ അമ്മ ഒരു ഫ്ളാറ്റിന്റെ ചാവി കൊണ്ട് തന്നപ്പോ അത് കണ്ട് ഭ്രമിച്ച് ചാടി വീണതല്ല. നീ കാരണം ഞാൻ പെട്ട ഗതികേടിൽ നിന്ന് ഒരാശ്വാസത്തിന് വേണ്ടി എടുത്ത തീരുമാനമാണിത്. എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുന്നത് നീ ഒറ്റവരുത്തിയ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്, ഞാനും റാണിയും ഇവിടുന്ന് മാറി താമസിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ കസ്തൂരിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ തടഞ്ഞു നിർത്താനുള്ള അർഹതയുണ്ടോ? അതല്ല, ഞങ്ങൾ ഇവിടുന്ന് പോകാതിരിക്കാൻ കസ്തൂരിയുടെ കയ്യിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ? എനിക്കിനി ഒന്നേ ചെയ്യാൻ പറ്റൂ, എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഈ ജീവിതം അവസാനിപ്പിക്കുക. ജീവിക്കാനാ പ്രയാസം, മരിക്കാൻ എളുപ്പമാ. ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷേ സാഹചര്യം സമ്മതിക്കില്ലല്ലോ. ഞാൻ മരിച്ച എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം കിട്ടുമെങ്കിൽ. ഒരിക്കലല്ലേ നീ എന്നെ കരയിച്ചിട്ടുള്ളൂ? എന്നാ ഈ അമ്മയോ? എന്റെ മോളുടെ ജന്മം മുഴുവൻ കരയാനുള്ള സങ്കടമല്ലേ ഈ അമ്മ തന്നത്? അച്ഛൻ ആരാന്നറിയാത്ത സങ്കടം. ഒരിക്കൽ പോലും ആ കാര്യം പറഞ്ഞ് എന്റെ കണ്ണ് നനയ്ക്കാത്ത എന്റെ പൊന്നിന് അമ്മയ്ക്ക് ജന്മത്തെ വെറുക്കാൻ പറ്റുമോ? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പരിഹാസ അവഗണനയെ സഹിച്ച് അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ച എന്റെ അമ്മ ആത്മഹത്യ ചെയ്യാതെ എനിക്ക് വേണ്ടി ജീവിച്ചില്ലേ? ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കണ്ടേ? പക്ഷേ എങ്ങനെ ഞാൻ കാരണം ഒരു കുടുംബം തകരുന്നത് കണ്ടില്ലെന്ന് എങ്ങനെ നടിക്കും? ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെ ഒന്നിനെയും പേടിക്കാതെ എവിടെയും തളർന്നു പോകാതെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുക. നമ്മൾ കാരണം മറ്റുള്ളവർ ജീവിതത്തിൽ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷിക്കും. അതാണ് ഈ മാസി അപ്പൻ്റെ ഒരു പോളിസി. മാസിയപ്പൻ ഇപ്പൊ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്റെ എല്ലാ സങ്കടങ്ങളെയും അതിജീവിക്കാൻ എനിക്ക് ശക്തി തരണേ കാമുത്തപ്പ. ആ
സത്യങ്ങൾ മനസ്സിലാക്കി ഇന്ന് തന്നെ മാസിയണ്ണൻ എത്തിച്ചു കൊടുക്കണം. കസ്തൂരിയെ നരകിപ്പിക്കുന്നതിന് മാസിയണ്ണന്റെ കയ്യിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഹലോ പ്രകാശ, നീ പോയല്ലേ? ഞാൻ കസ്തൂരിയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പിന്നെ മാസിയണ്ണൻ ചോദിച്ചാൽ ഞാൻ എങ്ങോട്ടാ പോയെന്ന് പറയരുത്. ഞാൻ എല്ലാം വന്നിട്ട് പറയാം. ആ ശരി ശരി. അവൻ എത്താറായി അല്ലേ? അതെ എത്തട്ടെ, എവിടം വരെ എത്തും? കൊഞ്ചു തുള്ളിയാൽ മുട്ടോളം, പിന്നെയും തുള്ളിയാൽ ചട്ടിയോളം. ആദി, നീ തിരക്കിട്ട് എങ്ങോട്ടെങ്കിലും പോവാണോ? വാസന്തി അകത്ത് ബാക്ക് പെയിൻ ആയിട്ട് കിടക്കുക. തിരക്കില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് പോ. നിന്നെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞതല്ല, അമ്മയല്ലേ പെറ്റമ്മ, നിന്നെ പ്രതീക്ഷിക്കും. അച്ഛാ, ഞാൻ അറിഞ്ഞില്ല. അകലാൻ തുടങ്ങുമ്പോ അറിയാനും വൈകും. 10 മാസം വയറ്റിൽ പേറിയ കുഞ്ഞ് പൊക്കിളറുത്ത് അകന്നു പോകാതിരിക്കാനാ തന്റെ മാറു ചുരത്തി അമ്മമാരും മക്കളും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. അമ്മയെ കാണാൻ നേരമില്ലാത്ത വിധം തിരക്കില്ലെങ്കില് തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റി ചിന്തിക്കാൻ കഴിയുമെങ്കില് അമ്മയെ ചെന്നൊന്ന് കാണാം, അവൾക്ക് അതൊരാശ്വാസമാവും. അമ്മയെ ചെന്നൊന്ന് കാണാം, അവൾക്ക് അതൊരാശ്വാസമാവും. എങ്ങനെയാ എന്റെ മോൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തോന്നുന്നത്? ഈ വീട്ടിലെ സ്നേഹത്തെ ദുഃഖിക്കാൻ തോന്നുന്നേ? ഞാൻ ഇന്ന് വരെ ഓരോ തീരുമാനം എടുത്തതും എന്റെ ഇഷ്ടത്തിനാ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിലാ ഞാൻ ജീവിക്കുന്നതും. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ഒരു വിലയില്ലേ? എല്ലാവരുടെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കാൻ പറ്റോ? മോനെ ആദി, നിന്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും നിന്റെ ജീവിതത്തിൽ ഒരു പങ്കുമില്ലേ? ഒരഭിപ്രായവും പറയാൻ അവകാശമില്ലേ? അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നത് ആദിയുടെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ടാ. എനിക്ക് സുഖമില്ലാന്ന് കേട്ട എന്ത് തിരക്കുണ്ടെങ്കിലും ഓടിയെത്തുന്നവന്. ഹോസ്പിറ്റലിൽ പോവണ്ടെന്ന് പറഞ്ഞാലും ഇവൻ വിടില്ല. ഹോസ്പിറ്റലിൽ എത്തിച്ച് സകല ടെസ്റ്റുകളും നടത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയുള്ള മോന, ഇന്ന് കാലത്തെ മുതൽ ഞാനിവിടെ കിടന്നിട്ടും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്നത്. അച്ഛനെയും അമ്മേനെയും വിട്ട് മാറി താമസിക്കാൻ പോവില്ലേ? അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഞങ്ങളൊന്നും ഇപ്പൊ ഇവന്റെ മനസ്സിലില്ല എന്നല്ലേ അർത്ഥം? ആദി, ആദി എന്തൊന്നും മിണ്ടാത്തത്? ഇതൊക്കെ കേട്ടിട്ടും പോവാൻ തന്നെയാണോ ആദിയുടെ തീരുമാനം? പറയാദി. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. അമ്മ പറഞ്ഞതുപോലെ ആരെയും ഞാൻ എന്റെ മനസ്സിൽ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ടുമില്ല. എല്ലാവരും ഇന്നുവരെയുള്ള അതേ തിളക്കത്തോടെ എന്റെ മരണം വരെ ഈ മനസ്സിലുണ്ടാവും. ഒരു ചുമരിനപ്പുറത്തേക്ക് മാറിയാൽ മുറിഞ്ഞു പോകുന്നതല്ല അച്ഛനും അമ്മയും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. അതേ കെട്ടുറപ്പോടെ എനിക്കെന്റെ ദാമ്പത്യവും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറി താമസിക്കും. എന്താ ഒരു പ്രശ്നം? ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോലും അറിയാത്ത എന്ത് പ്രശ്നം ആദ്യം?
നമ്മുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവാൻ പോകുന്നത്? അത് പറ. അതെല്ലാരും അറിയട്ടെ. അതറിഞ്ഞിട്ടേ ഞാൻ കൂടെ വരുന്നുള്ളൂ. മോളെ, നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. മോനെ ആദി, നീ എങ്ങോട്ടാന്ന് വെച്ചാ റാണിമോളെയും കൂട്ടിപ്പോയ്ക്കോ. ഇവിടെ ആരും തടസ്സം പറയില്ല. നിങ്ങളുടെ സന്തോഷത്തിനപ്പുറം ഇവിടെ ആരും മറ്റൊന്നും ചിന്തിക്കില്ല. ആരെന്ത് പറഞ്ഞാലും അവൻ തീരുമാനത്തിൽ നിന്ന് മാറില്ല. അതുകൊണ്ട് പറയ, മോളെങ്കിലും അമ്മ പറയുന്ന അനുസരിക്കണം. ഞങ്ങളുടെ മോൻ ആരെ വേണമെങ്കിലും സങ്കടപ്പെടുത്തിക്കോട്ടെ, പക്ഷേ അവൻ സങ്കടപ്പെടരുത്. അതുകൊണ്ട് മോൾ അവൻ്റെ കൂടെ പോണം. ഇനി ജീവിക്കേണ്ടത് നിങ്ങളാ. ഞങ്ങളിനി നിങ്ങളുടെ ജീവിതം കാണേണ്ട കാഴ്ചക്കാര്. ആ കാഴ്ചയിൽ നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാൽ മതി. അത് മതി ഈ അമ്മയ്ക്ക്. ഇന്നുവരെ ചോദിച്ചതൊന്നും ഈ അച്ഛൻ വാങ്ങിത്തരാതിരുന്നിട്ടില്ല. ചോദിച്ചോ. നിന്റെ സന്തോഷം ഈ അച്ഛന്റെ സന്തോഷം. ഒരിക്കലും ഞാനൊരു നിഴലായി പോലും വരില്ല. ആദി സാറേ,